അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മയ്യത്തിനെ കുളിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഒരു മുസ്ലിം മരണപ്പെട്ടാൽ ഷഹീദല്ല എങ്കിൽ അതറിഞ്ഞ മുസ്ലിമീങ്ങളുടെ മേൽ നാല് കാര്യങ്ങൾ നിർബന്ധമാകും: അയാളെ കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, നമസ്കരിക്കൽ, മറമാടൽ. അത് ഫർള് കിഫയാണ്, ചിലപ്പോൾ അത് ഫർള് അയിനുമാകും. അത് കഴിഞ്ഞ് നാം ഷഹീദാണെങ്കിൽ എന്തെല്ലാം ചെയ്യണം, ചെയ്യാൻ പാടില്ല, കാഫിറാണെങ്കിൽ എന്താണ് ഇതിൻ്റെ നിലപാട്, ആ കാഫിർ തന്നെ ഹർബിയാകുമ്പോഴും ദിമ്മിയാകുമ്പോഴുള്ള വ്യത്യാസങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞ് നാം കുളിയിലേക്ക് പ്രവേശിച്ചു. കുളിയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ രൂപം ശരീരം മുഴുവനും വെള്ളത്തെ വ്യാപിപ്പിക്കുക. അങ്ങനെ കുളിപ്പിക്കുമ്പോൾ കുളിപ്പിക്കുന്ന ആൾ നീയത്ത് വെക്കൽ നിർബന്ധമില്ല, എന്നാലും സുന്നത്താണ് നീയത്ത് വെക്കൽ. പിന്നെ കുളിയുടെ പൂർണ്ണമായ രൂപത്തിലേക്കാണ് നാം കടന്നത്. ഒരു ഉയർന്ന സ്ഥലത്ത് ജനങ്ങളെ തൊട്ട് മറിഞ്ഞു നിൽക്കുന്ന ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ആ മയ്യത്തിൻ്റെ രക്ഷാധികാരിയും കുളിപ്പിക്കുന്ന ആളും സഹായിയുമല്ലാതെ മറ്റാരുമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മയ്യത്തിനെ കുളിപ്പിക്കുക, കുളിയുടെ ആദ്യം മുതൽ അവസാനം വരെ പുകപ്പിക്കുക, അതുപോലെ മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആളിൻ്റെ മുട്ടിൻകാലിനോട് ചാരി കിടത്തി കൈകൊണ്ട് ചെറിയ രീതിയിൽ അമർത്തിക്കൊണ്ട് മയ്യത്തിൻ്റെ വയറ്റിലുള്ള മാലിന്യങ്ങളെല്ലാം പുറത്തു പോകാൻ വേണ്ടി തടവുക. ഇത്രയും കാര്യങ്ങളാണ് നാം കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സുമ്മ യുലജിഉഹു അലാ കഫാഹു, പിന്നെ ആ മയ്യത്തിനെ മലർത്തിക്കിടത്തണം. വയഗ്സിലു ബിയദിഹിൽ യുസ്ര ഖുബ്ലഹു വദുബറഹു, കുളിപ്പിക്കുന്ന ആൾ അയാളുടെ ഇടത്തെ കൈകൊണ്ട് മയ്യത്തിൻ്റെ മുന്തുവാരവും പിന്തുവാരവും കഴുകണം. വയജിബു ഹീന ഇദിൻ ലഫു ഖിറഖത്തിൻ അലാ യദിഹി, ഇങ്ങനെ മുന്തുവാരവും പിന്തുവാരവുമെല്ലാം കഴുകിക്കൊടുക്കുന്ന സമയത്ത് കുളിപ്പിക്കുന്ന ആൾ സീല കഷ്ണം അവൻ്റെ കയ്യിൻ്റെ മേൽ ചുറ്റണം. എന്തുകൊണ്ടാണ് ചുറ്റണമെന്ന് പറഞ്ഞത്? ലി ഹിർമത്തി മസ്സി ഷെയ്ഇമ്മിൻ ഗൗറത്തിഹി ബിലാ ഹായിലിൻ, മറയില്ലാതെ മയ്യത്തിൻ്റെ ഔറത്തിൽ നിന്ന് വല്ല ഭാഗവും തൊടൽ ഹറാമായതിന് വേണ്ടി. മയ്യത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗം മറയില്ലാതെ തൊടൽ ഹറാമായതുകൊണ്ട് കയ്യിൽ ശീല ചുറ്റണം. സുമ്മ യുൽഖി തിൽക്കൽ ഹിർഖത്ത, പിന്നെ ആ ഹിർഖത്തിനെ ശീല കഷ്ണയെ മാറ്റണം, ഒഴിവാക്കണം. എന്നിട്ട് വയലുഫു ഹിർഖത്തൻ നുഖ്ര അലാ യദിഹി, അവൻ്റെ കയ്യിൽ മറ്റൊരു ശീല കഷ്ണം ചുറ്റണം. ബഅദ ഗുസ്ലിഹ, അതിന് കഴുകിയതിൻ്റെ ശേഷം. വയുനല്ലിഫു അസ്നാനഹു, എന്നിട്ട് മയ്യത്തിൻ്റെ പല്ലുകൾ വൃത്തിയാക്കി കൊടുക്കണം. വയുസീലു മാഫി മൻഖറൈഹി മിനൽ അദ, മയ്യത്തിൻ്റെ മൂക്കിൻ്റെ ഇരുദ്വാരങ്ങളിലുമുള്ള മാലിന്യങ്ങളിൽ നിന്ന് വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം നീക്കണം. സുമ്മ യുവല്ലി ഉഹു ഉലു അൻ കാമിലൻ, പിന്നെ മയ്യത്തിന് പൂർണ്ണമായ രീതിയിൽ നെയ്യത്ത് വെച്ച് ഉളു ഉണ്ടാക്കി കൊടുക്കണം. ബി നെയ്യത്തിൻ, നെയ്യത്തോടുകൂടെ. വമ ഉമലത്തിൻ, വായിൽ വെള്ളം കുപ്പിളിക്കലോടുകൂടെ. വസ്തിൻ ഷാഖീൻ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലോടുകൂടെ. പൂർണ്ണമായ സുന്നത്തുകളൊക്കെ എടുത്തിട്ട് ഒരു ഉളു ഉണ്ടാക്കി കൊടുക്കണം. കൽ ഹയ്യി, ജീവനുള്ള ആൾ ഉളു എടുക്കുന്നത് പോലെ സുന്നത്തുകളൊക്കെ എടുത്ത് മയ്യത്തിന് ഉളു ഉണ്ടാക്കി കൊടുക്കണം.
വയുമീലു റഅസഹു ഫിൽ മൽമലത്തി വൽ ഇസ്തിൻശാഖി. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന സമയത്തും വായിൽ വെള്ളം കുപ്പളിക്കുന്ന സമയത്തും തലയെ ചരിക്കണം. ലിയല്ലാ യദുഖുലൽ മാഉ ജൗഫഹു, ആ മയ്യത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി തലയെ ചരിക്കണം, ചായിക്കണം, ഉള്ളിലേക്ക് വെള്ളം പോവാതിരിക്കാൻ വേണ്ടി. സുമ്മ യഗ്സിലു റഅസുഹു, പിന്നെ മയ്യത്തിൻ്റെ തല കഴുകണം. സുമ്മ ലഹിയത്തഹു, പിന്നെ മയ്യത്തിൻ്റെ താടി കഴുകണം. ബിസിദിരിൻ വനഹവിഹി, താളിയോ അതുപോലെയുള്ള സാധനം കൊണ്ടോ, സോപ്പ് കൊണ്ടോ മറ്റോ ഒക്കെ കഴുകണം. സുമ്മ യഗ്സിലു മാ അഖ്ബല മിൻഹു, അപ്പോൾ തല കഴുകി താടി കഴുകി, ഇനി ചെയ്യേണ്ടത് മയ്യത്തിൻ്റെ മുൻഭാഗങ്ങൾ കഴുകണം. വയബ്ദഉ ബിശിഖിഹിൽ അയ്മനി, മലർന്ന് കിടക്കുകയാണ് മയ്യത്ത്. ആ മയ്യത്തിൻ്റെ തല നാം കഴുകിക്കൊടുത്തു, താടിയും കഴുകിക്കൊടുത്തു, ആ മയ്യത്തിൻ്റെ മുൻഭാഗം മുഴുവനും കഴുകണം. ആ മുൻഭാഗം കഴുകുമ്പോൾ വയബ്ദഉ ബിശിഖിഹിൽ അയ്മനി, മുൻഭാഗത്തിൻ്റെ വലഭാഗം കൊണ്ട് തുടങ്ങണം. സുമ്മൽ ഐസരി, പിന്നെ ഇടഭാഗം കഴുകണം. സുമ്മ യുഹവ്വിലുഹു ഇലാ ശിഖിഹിൽ ഐസരി, പിന്നീട് മയ്യത്തിന് ഇടഭാഗത്തേക്ക് തെറ്റിക്കണം. എന്നിട്ട് ഫയഗ്സിലു മിൻഹു മാ അദ്ബറ, ഇടഭാഗത്തേക്ക് തെറ്റിക്കുമ്പോൾ അതിൻ്റെ പുറഭാഗം കഴുകണം. സുമ്മ യുഹവ്വിലുഹു ഇലൽ അയ്മനി, പിന്നെ വലഭാഗത്തേക്ക് തെറ്റിക്കണം, ചരിച്ചു കണ്ട് തെറ്റിക്കണം. ഫയഗ്സിലുൽ ഐസരി, എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഇടഭാഗം കഴുകണം. ബിസ്സിദിരി വനഹവിഹി, താളിയോ സോപ്പോ പോലെയുള്ളത് കൊണ്ടൊക്കെ. സുമ്മ യസുബ്ബുൽ മാ അൽ ഖാലിസ മഴ കലീലി കാഫൂരിൻ, അല്പം കർപ്പൂരം കലർത്തിയതോടുകൂടെ തനിച്ച വെള്ളം ഒഴിക്കണം. മിം ഫറഖിഹി ഇലാ ഖദമിഹി, മയ്യത്തിൻ്റെ മൂർധാവ് മുതൽ ചെരിപ്പടിക്കാൽ വരെ. വയുസ്തഹബ്ബു തസ്ലീസുൽ ഗുസ്ലി, കുളിയെ മുമ്മൂന്ന് പ്രാവശ്യമാക്കൽ സുന്നത്താക്കപ്പെടും. ഈ പറഞ്ഞതുപോലെ മൂന്ന് പ്രാവശ്യം ചെയ്യുക. മലർന്നു കിടക്കുന്ന മയ്യത്തിൻ്റെ തലയും താടിയുമൊക്കെ കഴുകിക്കൊടുത്തു, എന്നിട്ട് മുൻഭാഗം, ആ മുൻഭാഗത്തിൻ്റെ വലഭാഗം ആദ്യം കഴുകി, പിന്നെ അതിൻ്റെ ഇടഭാഗം കഴുകി, പിന്നെ ഇടഭാഗത്തേക്ക് ചൊരിച്ച് പുറഭാഗത്തിൻ്റെ വലഭാഗം കഴുകി, പിന്നെ വലഭാഗത്തേക്ക് ചൊരിച്ച് പുറഭാഗത്തിൻ്റെ ഇടഭാഗം കഴുകി. അത് കഴിഞ്ഞ് ഖാലിസായ തനിച്ച വെള്ളം കർപ്പൂരം കലർത്തിക്കൊണ്ട് മയ്യത്തിൻ്റെ മേൽ ഒഴിച്ചു. ഇത് മൂർധാവ് മുതൽ കാലടി വരെ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കുളിപ്പിക്കൽ. വയുസ്തഹബ്ബു തസ്ലീസുൽ ഗുസ്ലി, മൂന്ന് പ്രാവശ്യം ആക്കൽ സുന്നത്താക്കപ്പെടും. വൽ ഔലാബി ഗുസ്ലി റജുലി അർരിജാലു, പുരുഷനെ കുളിപ്പിക്കൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത് അർരിജാലു, പുരുഷന്മാരാണ്. വബിൽ മർഅത്തി അന്നിസാഉ, പെണ്ണിനെ കുളിപ്പിക്കൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത് സ്ത്രീകളുമാണ്. വഹൈസു തഅദറൽ ഗുസ്ലു, ഇനി കുളിപ്പിക്കൽ പ്രയാസമാകുമ്പോൾ. ഔ ലം യഹ്ളുർ ഇല്ലാ അജ്നബിയുൻ ഔ അജ്നബിയത്തുൻ, അല്ലെങ്കിൽ അവിടെ കുളിപ്പിക്കാൻ പറ്റിയവരില്ല, ഒരു പുരുഷൻ മരിച്ചു അന്യ സ്ത്രീകളേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ത്രീ മരിച്ചു അന്യ പുരുഷന്മാരേ ഉള്ളൂ, അങ്ങനെ വന്നാൽ യുമ്മിമൽ മയ്യത്തു, മയ്യത്തിന് തയമം ചെയ്തു കൊടുക്കപ്പെടണം. ഇത്രയും കാര്യങ്ങളാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നാം ഇന്ന് പറഞ്ഞത് മയ്യത്തിനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ആദ്യമായി മയ്യത്തിനെ നാം ഒരു കട്ടിലിൽ പോലത്തിൽ കയറി കിടത്തി
കയറ്റിക്കിടത്തി ആളുകൾ കാണാത്ത സ്ഥലത്ത് കുളിപ്പിക്കുന്നിടത്ത് വലിയും സഹായിയും കുളിപ്പിക്കുന്നവന് മാത്രമേ ഉണ്ടാകാവൂ. അതെല്ലാം പറഞ്ഞ് പിന്നീട് നമ്മൾ മയ്യത്തിനെ മലർത്തിക്കിടത്തി. മലർത്തിക്കിടത്തിയിട്ട് കുളിപ്പിക്കുന്ന ആളുടെ കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് മുന്തുവാരവും പിന്തുവാരവും കഴുകണം. അങ്ങനെ കഴുകുമ്പോൾ ആ മൈ കുളിപ്പിക്കുന്ന ആളുടെ കയ്യിൽ തുണിക്കഷ്ണങ്ങൾ ചുറ്റണം. എന്തിനാണ് അങ്ങനെ തുണിക്കഷ്ണങ്ങൾ ചുറ്റുന്നത്? മയ്യത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗങ്ങൾ തൊടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ കഴുകിക്കഴിഞ്ഞതിൻ്റെ ശേഷം അത് മാറ്റിയിട്ട് വേറെ ശീലകഷ്ണം ചുറ്റണം. എന്നിട്ട് മയ്യത്തിൻ്റെ പല്ല് തേച്ച് കൊടുക്കണം. അതേപോലെ മയ്യത്തിൻ്റെ മൂക്കിൻ്റെ ദ്വാരങ്ങളിലുള്ള മാലിന്യങ്ങളെല്ലാം നീക്കണം. അത് കഴിഞ്ഞ് പൂർണ്ണമായ രീതിയിൽ ഒതു കൊടുക്കണം. പൂർണ്ണമായ രീതിയിൽ ഒതു എന്ന് പറഞ്ഞാൽ നെയ്യത്തോടുകൂടെ വായിൽ വെള്ളം കുപ്പിളിച്ചു കൊടുക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി കൊടുക്കണം. ജീവനുള്ള ആൾ ഒതു കൊടുക്കുന്നത് പോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോഴും വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോഴും തല ചെരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളം പോവാതിരിക്കാൻ വേണ്ടി പുറത്തേക്ക് കളയാൻ വേണ്ടി തല ചിരിക്കണം. പിന്നീട് മയ്യത്തിൻ്റെ തലയും താടിയും കഴുകണം, താളി കൊണ്ടോ സോപ്പ് കൊണ്ടോ ഒക്കെ. അത് കഴിഞ്ഞ് മയ്യത്തിൻ്റെ മുൻഭാഗം കഴുകണം. മുൻഭാഗം കഴുകുമ്പോൾ മുൻഭാഗത്തിൻ്റെ വലഭാഗം ആദ്യവും പിന്നീട് ഇടഭാഗവും. പിന്നീട് ഇടഭാഗത്തേക്ക് മയ്യത്തിനെ ചെരിച്ചിട്ട് അടിഭാഗത്തുള്ള വലഭാഗം കഴുകണം. വലഭാഗത്തേക്ക് ചെരിച്ചിട്ട് അടിഭാഗത്തിൻ്റെ ഇടതുഭാഗവും കഴുകണം. അവിടെയൊക്കെ താളിയോ സോപ്പോ പോലത്തെ കൊണ്ടാണ് കഴുകേണ്ടത്. പിന്നീട് കർപ്പൂരം കലർത്തിയ തനിച്ച വെള്ളം മയ്യത്തിൻ്റെ മൂർധാവ് മുതൽ കാല് വരെ ഒഴിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നാം പറഞ്ഞത്. ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം കുളിപ്പിക്കലും സുന്നത്താണ്. പിന്നെ ഒരു പുരുഷൻ മരിച്ചാൽ കുളിപ്പിക്കേണ്ടത് പുരുഷന്മാരാണ്, സ്ത്രീ മരിച്ചാൽ കുളിപ്പിക്കേണ്ടത് സ്ത്രീകളുമാണ്. ഇനി കുളിപ്പിക്കാൻ ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ കുളിപ്പിക്കുന്നിടത്ത് അന്യ പുരുഷന്മാരേ ഉള്ളൂ അല്ലെങ്കിൽ അന്യ സ്ത്രീയേ ഉള്ളൂ, അങ്ങനെ വരുന്നിടത്ത് മയ്യത്തിന് തായമം ചെയ്ത് കൊടുക്കപ്പെടുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് നാം ഈ പാഠത്തിൽ പഠിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും നല്ലവരായി ജീവിപ്പിച്ച് നല്ലവരായി മരിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.